എന്തായിരുന്നു അദ്ദേഹത്തിന്റെ നിയോഗവും ദൗത്യവും? അന്നഹു റസൂലുല്ലാഹി ഇലാ ബനി ഇസ്രായീൽ, ഐസ അലൈഹി സ്ലാം ബനു ഇസ്രായീൽ സമുദായത്തിലേക്കുള്ള പ്രവാചകനായിരുന്നു. അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കാൻ ജനങ്ങളെ ക്ഷണിക്കുന്ന, ഉത്ബോധനം നടത്തുന്ന പ്രവാചകനായിരുന്നു. അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നതിന് ശക്തമായ അദ്ദേഹം വാണിംഗ് കൊടുത്തിരുന്നു, അതിനെക്കുറിച്ച് ബോധവൽക്കരിച്ചിരുന്നു. അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നവർക്ക് നരകം നിഷിദ്ധമാണെന്ന് അദ്ദേഹം വ്യക്തമായി പറഞ്ഞു കൊടുക്കുകയും ചെയ്തിരുന്നു. അള്ളാഹുവിൽ ശിർക്ക് ചെയ്യാൻ പാടില്ല, അവർക്ക് സ്വർഗം നിഷിദ്ധമാണ്, നരകം നിർബന്ധമാണ്. ഒബയ്യനലഹും അവർക്ക് വ്യക്തമാക്കി കൊടുത്തു, അന്നൽ ജന്നത്ത സ്വർഗം, മുഹറമത്തിനാൽ മുശ്രിക്കീൻ, മുശ്രിക്കീങ്ങളുടെ മേൽ ഹറാമാണ്. അഥവാ അള്ളാഹുവിൽ ശിർക്ക് ചെയ്യുന്നവർക്ക്, പങ്കു ചേർക്കുന്നവർക്ക് സ്വർഗം ഒരിക്കലും ലഭ്യമാവുകയില്ല എന്ന്. അങ്ങനെ പഠിപ്പിച്ച ഈസയെ തന്നെ അള്ളാഹുവിൽ പങ്കാളികളാക്കുന്നതാണ് പിന്നീട് നമ്മൾ കാണുന്നത്. ഈസ നബിയെ പുത്രനായി സങ്കല്പിച്ചുകൊണ്ട് പിന്നീട് ഈസ ദൈവമാണെന്ന രീതിയിലേക്ക് അങ്ങനെ പ്രചരിപ്പിക്കപ്പെടുകയും അങ്ങനെ പഠിപ്പിക്കപ്പെടുകയും അങ്ങനെ സംവിധാനിക്കപ്പെടുകയും അങ്ങനെ ഒരു ക്രമം തന്നെ ഉണ്ടായി വരികയും ചെയ്തു. പക്ഷേ ഇതൊന്നും അദ്ദേഹത്തിന്റെ ഉത്ബോധനത്തിന്റെ ഭാഗമായിരുന്നില്ല. അദ്ദേഹത്തിന് മുമ്പ് മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് വന്ന തൗറാത്തിനെ ശരിവെക്കുന്നവനായിക്കൊണ്ടും, ഓ ബഷറബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, എനിക്ക് ശേഷം വരാനിരിക്കുന്ന മുഹമ്മദ് നബിയെ കുറിച്ച് സല്ലല്ലാഹു അലൈഹി വസല്ലം സന്തോഷ വാർത്ത അറിയിക്കാനും വേണ്ടിയാണ് അദ്ദേഹം വന്നത് എന്നാണ്. വളരെ കൃത്യമാണ്, അദ്ദേഹത്തിന്റെ നിയോഗം ബനൂ ഇസ്ര സമുദായത്തിലെ പ്രവാചകനായിട്ടായിരുന്നു. അദ്ദേഹം ജനങ്ങളെ ഉത്ബോധിപ്പിച്ചത് അല്ലാഹു ഇബാദത്ത് ജീവിക്കണമെന്നായിരുന്നു, ശിർക്ക് ചെയ്യാൻ പാടില്ല എന്നായിരുന്നു, ഏകദ വിശ്വാസം മുറുകെ പിടിക്കണമെന്നായിരുന്നു, ശിർക്ക് ചെയ്യുന്നവർക്ക് സ്വർഗം നിഷിദ്ധമാണെന്നായിരുന്നു. അദ്ദേഹം മുമ്പ് വന്ന വേദമാകുന്ന തൗറാത്തിനെ ശരിവെക്കുകയും ശേഷം വരാനിരിക്കുന്ന പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് സന്തോഷ വാർത്ത അറിയിക്കുകയും ചെയ്തുകൊണ്ടാണ് വന്നത്. നമ്മൾ സാധാരണ പാരായണ ചെയ്യുന്ന സൂറത്തു സുഫ്ലി ഭാഗം അല്ലാഹു പറയുന്നുണ്ട്, വൈദ കാല ഈസ ബിനു മറിയമ യാ ബനീ ഇസ്രായീല ഇന്നി റസൂലുല്ലാഹി ഇലൈക്കും, ഈസ അലൈഹി സ്വലാത്തു വസ്സലാം ബനൂ ഇസ്രായേൽ സമുദായത്തോട് പറഞ്ഞ സന്ദർഭം, ഇന്നി റസൂലുല്ലാഹി ഇലൈക്കും, ഞാൻ നിങ്ങളിലേക്കുള്ള പ്രവാചകനാണ്, മുസദ്ദിഖൻ ലിമാ ബൈന യദൈ മിന തൗറാത്ത്, എനിക്ക് മുമ്പ് വന്ന തൗറാത്തിനെ ശരിവെക്കുന്ന പ്രവാചകനാണ്, മുബശ്ശിറൻ ബിറസൂലി യാതി മിൻ ബഅദി ഇസ്മുഹു അഹ്മദ്, അഹ്മദ് എന്ന പേരിൽ അഥവാ മുഹമ്മദ് എന്ന പേരിൽ എനിക്ക് ശേഷം വരാനിരിക്കുന്ന പ്രവാചകനെ കുറിച്ച് സന്തോഷ വാർത്ത അറിയിക്കുന്നവനുമാണ് ഞാൻ. ഫലമാ ജാഅഹും ബിൽ ബയ്യിനാത്ത്, ഇങ്ങനെ വ്യക്തമായ തെളിവോടെ ദൃഷ്ടാന്തത്തോടെ അദ്ദേഹം കടന്നു വന്നപ്പോഴൊക്കെയും, കാലു ഹാദാ സിഹ്റു മുബീൻ, ഇതെല്ലാം മാരണങ്ങളാണ്, മായാജാലങ്ങളാണ്, മന്ത്രവിദ്യകളാണെന്ന് പറഞ്ഞുകൊണ്ട് അവർ അദ്ദേഹം തള്ളിക്കളയുകയാണ് ചെയ്തത് എന്ന് സൂറത്തു സുഫിലെ ആറാമത് വചനം. അത്താഹുല്ലാഹു ഇഞ്ചീല, അള്ളാഹു അദ്ദേഹത്തിന് ഇഞ്ചീല് നൽകി വേദഗ്രന്ഥമായിട്ട്, വഫീഹിൽ ഹുദാ വൻ നൂർ വൽ ഹിക്മ, അതിൽ അവർക്കുള്ള മാർഗദർശനവും ശരിയായ നൂർ വെളിച്ചവും അല്ലിഹിക്കുമ യുക്തിജ്ഞാനവും അതിനകത്തുണ്ടായിരുന്നു. അത്താഹുല്ലാഹുൽ ബയ്യിനാത്തി അലാ സിദ്ഖിഹി വഅയ്യദഹു ബിറൂഹിൽ ഖുദുസ്, അല്ലാഹു സുബ്ഹാനഹു വതആല അദ്ദേഹത്തെ പ്രവാചകനായി നിയോഗിച്ചതിന് മതിയായ മുജിസാത്തുകൾ, ബയ്യിനാത്തുകൾ, അമാനുഷ ദൃഷ്ടാന്തങ്ങൾ നൽകിയിരുന്നു. വഅയ്യദനാഹു ബിറൂഹിൽ ഖുദുസ്, സൂറ അൽ ബഖറ 87-ാമത് വചനം. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഇതിനെ കൂടെ നിയോഗിച്ചു കൊടുത്തുകൊണ്ട് ശക്തിപ്പെടുത്തുകയും ചെയ്തു. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല റൂഹുൽ ഖുദുസിനെ അഥവാ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയെ പ്രത്യേകം നിശ്ചയിച്ചു കൊടുത്തിരുന്നു. അഥവാ ഈസയുടെ കൈകളിലൂടെ വെളിപ്പെടുന്നത് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമ പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങളായിരുന്നു എന്ന് ഖുർആൻ സൂറ ആൽ ഇംറാൻ 49-ാമത് വചനത്തിൽ അല്ലാഹു അദ്ദേഹം നൽകിയ അമാനുഷിക ദൃഷ്ടാന്തങ്ങൾ, ബയ്യിനാത്തുകൾ എന്തെന്ന് പറയുന്നുണ്ട്. വറസൂലൻ ഇലാ ബനി ഇസ്രായീൽ, ബനൂ ഇസ്രായേൽ സമുദായത്തിലേക്ക് പ്രവാചകനായിട്ടാണ് നാം അദ്ദേഹത്തെ അയച്ചത്. അന്നീ കത് ജീവിതക്കും ബി ആയത്തും റബ്ബിക്കും, എന്നാൽ അദ്ദേഹം പറഞ്ഞു, ഞാൻ നിങ്ങളിലേക്ക് വ്യക്തമായ ദൃഷ്ടാന്തവുമായിട്ടാണ് വന്നിരിക്കുന്നത്. അന്നീ അഹ്ലുക്കുലക്കും മിനത്തീനിക ഹൈഹത്തി തൊയർ, മണ്ണിൽ നിന്ന് പക്ഷിയുടെ രൂപങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഉണ്ടാക്കി തരാം. ഫഅംഫുഹു ഫീഹി, എന്നിട്ട് ഞാൻ അതിൽ ഊതുമ്പോൾ, ഫയകൂനു തൊയറൻ ബിഇദ്നില്ല, അല്ലാഹുവിന്റെ അനുമതിയോടുകൂടി അത് പറക്കുന്ന പറവയായിട്ട് മാറുകയാണ്. ബിഇദ്നില്ല, അല്ലാഹുവിന്റെ അനുമതിയോടുകൂടി എന്നാണ്, അള്ളാഹുവിന്റെ അനുമതിയോടുകൂടി മാത്രം സംഭവിക്കുന്ന ദൃഷ്ടാന്തമായിട്ടാണ്. അത്ഭുതങ്ങൾ സംഭവിപ്പിച്ചുകൊണ്ട്, അത്ഭുതങ്ങൾ കാണിച്ചുകൊണ്ട് ജനങ്ങളെ വിശ്വാസത്തിൽ പിടിച്ചെത്താൻ ശ്രമിക്കുന്ന ഒരു സാമൂഹ്യ ക്രമത്തിനകത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അങ്ങനെ സ്വന്തമായിട്ടൊരു അത്ഭുതവും കാണിച്ചിട്ടില്ല. അദ്ദേഹം പറഞ്ഞത് അള്ളാഹുവിന്റെ അനുമതിയോടെ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഖുർആൻ പറയുന്നു, റൂഹുൽ ഖുദുസിനെ കൂടി അയച്ചിട്ട് അള്ളാഹു സാധ്യമാക്കിയത് അദ്ദേഹത്തിന്റെ കൂടെ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയെ അയച്ചിരുന്നു എന്ന്. അപ്പോൾ അള്ളാഹുവിന്റെ അനുമതിയോടുകൂടി ഞാൻ അതിൽ ഊതുമ്പോൾ അത് പക്ഷിയായിട്ട് മാറും. ഉബ്രിയുൽ അക്മഹവൽ അബ്റസ, അന്ധനെയും അതുപോലെ വെള്ളപ്പാണ്ടുകാരനെയും കുഷ്ഠരോഗിയെയും ഒക്കെ ഞാൻ സുഖപ്പെടുത്തും.
വൗഹിയിൽ മൗത്താ ബി ഇദ്നില്ല, അങ്ങനെ മരിച്ചു കിടക്കുന്നവരെ ജീവിപ്പിക്കുകയും ചെയ്യും, എല്ലാം ബി ഇദ്നില്ല, അല്ലാഹുവിന്റെ അനുമതിയോടുകൂടി. അതിനർത്ഥം എല്ലാ മരിച്ചവരെയും ജീവിപ്പിച്ച് നിർത്തിയെന്നല്ല, മരിച്ചു കിടക്കുന്ന മൃതശരീരത്തെ ചൂണ്ടിക്കാണിച്ച് അതിനെ ജീവിപ്പിച്ച് കാണിച്ചു കൊടുത്തു, ശേഷം അത് വീണ്ടും മരിക്കുകയും ചെയ്തു എന്നതാണ്. അപ്പോൾ ഇതൊക്കെ അള്ളാഹു ഇദ്ദേഹം പ്രവാചകനാണെന്ന് മനസ്സിലാക്കി കൊടുക്കാൻ ആ സമൂഹത്തിന് ദൃഷ്ടാന്തമായി അയച്ച കാര്യങ്ങളാണ്. അതൊന്നും ഈസയുടെ സ്വന്തം കഴിവുകളായിരുന്നില്ല, അള്ളാഹുവിന്റെ അനുമതിയോടുകൂടിയായിരുന്നു ഈ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന്റെ കൂടെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയെയും അയച്ചിരുന്നു എന്ന് ഖുർആൻ കൃത്യമായിട്ട് പഠിപ്പിക്കുന്നു. വ ഉനബ്ബിയുക്കും ബിമാ തഅ്കുലൂൻ, നിങ്ങൾ എന്ത് കഴിച്ചുവെന്ന് ഞാൻ പറഞ്ഞു തരാം. രാവിലെ വീട്ടിൽ നിന്ന് കഴിച്ചുവെന്ന ആളെ നോക്കിയിട്ട് നീ വീട്ടിൽ നിന്ന് ഇന്നതാണ് കഴിച്ചെന്ന് പറയുമ്പോൾ അതിലൊരു അറിയിപ്പിന്റെ, അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് ഈ വ്യക്തി എന്ത് കഴിച്ചു എന്ന അറിയിപ്പിന്റെ ഒരു അത്ഭുതമുണ്ട്. അതിനെ കുറിച്ചാണ് പറയുന്നത്. നിങ്ങളെ വീട്ടിൽ നിങ്ങൾ എന്ത് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു, സ്വർണം എത്രയാണ്, പണം എത്രയാണ്, ധാന്യങ്ങൾ എത്രയാണ് എന്നും ഞാൻ പറഞ്ഞു തരാം. ഇന്ന ഫീ ദാലിക ആയതൻ ലക്കും ഇൻ കുന്തും മുഅ്മിനീൻ, നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ ഇതൊക്കെ അള്ളാഹു നിങ്ങൾക്കായി നൽകിയ ദൃഷ്ടാന്തങ്ങളാണെന്ന് കൃത്യമായിട്ട് ഇദ്ദേഹം അവരെ ബോധവൽക്കരിക്കുകയും ചെയ്തു. അപ്പൊ ഇങ്ങനെ അവരിലേക്ക് പ്രവാചകന്റെ പ്രവാചകത്വം തെളിയിക്കാൻ ഉതകും വിധമുള്ള ദൃഷ്ടാന്തങ്ങളുമായി ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയെ കൂടെ അയച്ചുകൊണ്ട് വളരെ വ്യക്തമായി അള്ളാഹുവിന്റെ ഏകത്വത്തിലേക്ക് വിളിക്കാനും ക്ഷണിക്കാനും വേണ്ടിയായിരുന്നു ഈസ നബി അയച്ചത്. ബയ്യനലി ബനി ഇസ്രായീല ബഅദല്ലദീ ഇഖ്തലഫൂ ഫീഹി, ബനു ഇസ്രായേൽ സമുദായം, അഥവാ അന്ന് ബനു ഇസ്രായേൽ സമുദായം യഹൂദർ ക്രൈസ്തവർ രണ്ടായി മാറിയിട്ടില്ല. അന്ന് മൂസ നബിക്ക് ശേഷമുള്ള സമൂഹം ബനു ഇസ്രായേൽ സമൂഹം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അതിലേക്കാണ് ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാമ വരുന്നത്. ആ ബനു ഇസ്രായേൽ സമുദായത്തിൽ കുറെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു, ആ മുസ്ലിം സമുദായത്തിനകത്ത് കുറെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. ഈ പ്രവാചകൻ ഈസ നബി എന്ത് ചെയ്തു, ബയ്യനലി ബനി ഇസ്രായീല ബഅദല്ലദീ ഇഖ്തലഫൂ ഫീഹി, അവർക്കുള്ള അഭിപ്രായ വ്യത്യാസമുള്ള കാര്യത്തിൽ ശരിയായ ദീനി കാഴ്ചപ്പാട് അവർക്ക് പഠിപ്പിച്ചു കൊടുത്തു. അഹല്ലലഹും ബഅദല്ലദീ ഹർറമ അലൈഹിം, അവരുടെ മേൽ ബഅദല്ലദീ ഹുർരിമ അലൈഹിം, അവരുടെ മേൽ ഹറാമാക്കപ്പെട്ട ചില കാര്യങ്ങൾ അനുവദനീയമാക്കി കൊടുക്കുകയും ചെയ്തു. ഇതെല്ലാം ഈ പ്രവാചകൻ അവരിൽ ചെയ്ത പ്രവർത്തനങ്ങളായിട്ട് പഠിപ്പിക്കുന്നു. സൂറ ആലി ഇംറാൻ 50-ാമത് വചനം, വരി ഉഹില്ലലക്കും ബഅദല്ലദീ ഹുർരിമ അലൈക്കും, നിങ്ങളുടെ മേൽ അല്ലാഹു ഹറാമാക്കിയ ചില കാര്യങ്ങൾ ഞാൻ ഇതാ നിങ്ങൾക്ക് അനുവദനീയമാക്കുന്നു. വലി ഉബയ്യലക്കും ബഅദല്ലദീ തഖ്തലിഫൂന ഫീഹി അസ്ഹുർഫ്, 63-ാമത് വചനം, നിങ്ങൾക്കുള്ള അഭിപ്രായ വ്യത്യാസമുള്ള കാര്യങ്ങൾ ഞാൻ വളരെ കൃത്യമായിട്ട് യാഥാർത്ഥ്യങ്ങളെ നിങ്ങളെ അറിയിച്ചു തരികയും ചെയ്യുന്നു എന്നും അദ്ദേഹം പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇതായിരുന്ന നിയോഗം കടന്നു വന്നു തൗഹീദുമായിട്ട്, വിളിച്ചു ജനങ്ങളെ അല്ലാഹുവിനെ ഇബാദത്തെടുക്കാൻ, ഷിർക്കിനെ ശക്തമായി നിരാകരിച്ചു. ഈ യാഥാർത്ഥ്യങ്ങൾ ഇതൊരു പ്രവാചകനാണെന്ന് വെളിപ്പെടുത്തി കൊടുക്കാൻ വിധമുള്ള ദൃഷ്ടാന്തങ്ങളുമായിട്ട് കടന്നു വന്നു. അത്ഭുതങ്ങളെ പ്രതീക്ഷിക്കുന്ന ഒരു ജനതയായിരുന്നു അവർ, അത്ഭുതങ്ങൾ കണ്ടാലേ വിശ്വസിക്കൂ. അങ്ങനെയാണ് അള്ളാഹു ഓരോ പ്രവാചകന്മാരെയും ഓരോ കാലത്തയക്കുമ്പോൾ ആ കാലഘട്ടത്തിൽ ആ സമൂഹത്തിൽ എന്താണോ അവരുടെ രീതി അതനുസരിച്ച് അതിനെ അതിജയിക്കുന്ന മികവോടെയാണ് പറഞ്ഞയക്കുക. ഉദാഹരണമായി മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം വരുന്ന കാലത്തവിടെ മന്ത്രവിദ്യകളും മന്ത്രജാലങ്ങളുമായിരുന്നു മികവായി നിന്നിരുന്നത്. കയറ് നിലത്തിട്ടാൽ പാമ്പായി മാറുന്നത് കണ്ടാൽ ആ കാണിത്തന്റെ പിന്നാലെ ആളുകൾ പോകുന്ന ഒരു കാലമായിരുന്നു അത്. അവിടെയാണ് മൂസ നബിക്ക് ഒരു വടി അല്ല കൊടുത്തത്. അതാണ് ആ വടിയുടെ പ്രത്യേകത. അല്ലാതെ അല്ല മന്ത്രവിദ്യ പഠിപ്പിക്കാനല്ലോ പ്രവാചകന്മാരയക്കുന്നത്. അപ്പോൾ മന്ത്രമായ ജാലക്കാരെ നേതാക്കന്മാരായി കാണുന്ന, അവർ പറയുന്നത് ആത്മീയതയായി കാണുന്ന, അങ്ങനെ അത്ഭുത സിദ്ധി കൊണ്ടുവരുന്നവന്റെ പിന്നാലെ പോകുന്ന ഒരു ജനസമൂഹത്തിനകത്തേക്ക് വസ്തുതകളെ ബോധ്യപ്പെടുത്തുന്ന പ്രവാചകനെ നിയോഗിക്കുമ്പോൾ അവർ കാണിക്കുന്ന അത്ഭുതങ്ങളെ അതിനേക്കാൾ മികവോടെ അതിന്റെ സകല കുറവുകളെയും കാണിച്ചുകൊണ്ട് കുറ്റമറ്റ രീതിയിൽ അള്ളാഹുവിന്റെ അത്ഭുത സിദ്ധി അവിടെ പ്രകടമാക്കുകയാണ് ആ വടിയിലൂടെ. ഇതാണ് ആ കാലഘട്ടം. ഈസ നബി വരുമ്പോൾ ഇവിടെയും ഇങ്ങനെ അത്ഭുത സിദ്ധികൾ കാണിച്ചുകൊണ്ട് ആളുകളെ കൂടുന്ന രീതിശാസ്ത്രം ഉണ്ടായിരുന്നു പുരോഹിതന്മാർക്ക്. ആ പൗരോഹിത്യത്തിന്റെ രീതിയെ പൊളിച്ചു കാണിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വതആല അതിനേക്കാൾ വലിയ അത്ഭുതങ്ങൾ ഈസയിലൂടെ കാണിച്ചു കൊടുക്കുകയാണ്. അതാണ് വെള്ളപ്പാണ്ട് സുഖപ്പെടുത്തുക, മരിച്ചവരെ ജീവിപ്പിക്കുക, മണ്ണ് കൊണ്ടുണ്ടാക്കിയ രൂപത്തിൽ ഊതി അല്ലെന്ന് പറവയായിട്ട് പറക്കുക എന്നതൊക്കെ. അപ്പോൾ അതിനെല്ലാം അവർ കാണിക്കുന്ന അത്ഭുതത്തെക്കാൾ മികവുള്ള ഒന്ന്, വളരെ കുറ്റമറ്റ ഒന്ന്, പൂർണ്ണതയുള്ള ഒന്ന്, അതാവട്ടെ ഇദ്ദേഹത്തിന്റെ കഴിവ് കൊണ്ടല്ല, ഇതെല്ലാം ബിഇദ്നില്ല, അള്ളാഹുവിന്റെ അനുമതിയോടുകൂടി മാത്രമാണ്. എന്നാൽ അതെല്ലാം പ്രവർത്തിക്കാൻ വ അയ്യദനാഹു ബിറൂഹിൽ ഖുദുസ്, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയെ നിയോഗിച്ചുകൊണ്ട് നാം അദ്ദേഹത്തെ ശക്തിപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു എന്ന് കൂടാൻ. അപ്പോൾ ഇങ്ങനെയായിരുന്നു ഈസ നബിയുടെ വരവും ഇടപെടലും ഒക്കെ. അതിന് വ്യത്യസ്തമായിട്ട് നമ്മുടെ സമൂഹത്തിൽ പറഞ്ഞു കേൾക്കുന്നൊന്നും ഇസ്ലാമുമായി ബന്ധമില്ലാത്ത കാര്യമാണ്. അതെല്ലാം അത്തരം ആചാര അനുഷ്ഠാനങ്ങളുടെ പേരിൽ പ്രചരിപ്പിക്കപ്പെടുന്ന അയഥാർത്ഥങ്ങളായ സംഗതികളാണ്. ഇതാണ് മുസ്ലിമീങ്ങളായ നമ്മൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പഠിക്കേണ്ടത്.